ഹലോ ഗൈസ്, വെൽക്കം ടു ആർക്കിച്ചൻ ടൈംസ്. അപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സ് ഈ വരുന്ന June 2 ഇന്ത്യയിൽ റിലീസാണ്. അപ്പോൾ ഈ ഒരു പടം കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം, നമ്മൾ ഒരു അനിമി ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ടാവും. താല്പര്യമുള്ള ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കടക്കാം. സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സ്. അപ്പോൾ ഈ ഒരു പടം വന്ന് ഈ വരുന്ന June 2 റിലീസാണ്. സോ ഈ ഒരു പടത്തിൽ വന്ന് ഒരുപാട് സ്പൈഡർമാൻ വേരിയൻസ് നമ്മൾ കാണാൻ പോവുകയാണ്. ഇപ്പം കഴിഞ്ഞ സ്പൈഡർമാൻ ഇൻ്റു ദ സ്പൈഡർവേഴ്സ് 2018 വന്ന പടത്തിൽ തന്നെ നമ്മൾ ഒരു 5-6-7 സ്പൈഡർമാൻ വേരിയൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്ന് നമ്മൾ ടോട്ടലി ലക്ഷക്കണക്കിന് സ്പൈഡർമാൻ വേരിയൻസ് കാണാൻ പോവുകയാണ്. പക്ഷേ അല്ലെ, ചില വേരിയൻസിനായിരിക്കും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകണം. കാരണം എല്ലാ സ്പൈഡർമാൻ വേരിയൻസിന് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പടത്തിൽ പ്രധാനമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ കഴിഞ്ഞ പടത്തിലെ നമ്മുടെ മൈൽസിൻ്റെ ആ ഒരു വേൾഡിലോട്ട് വേറെ സ്പൈഡർമാൻ വേരിയൻസ് പറഞ്ഞ രീതിയിലാണ് നമ്മൾ ആ ഒരു അങ്ങനത്തെ രീതിയിലാണ് സ്റ്റോറി കണ്ടിട്ടുള്ളത്. കൂടാതെ അവിടെ വന്ന് നമ്മുടെ മെയിൻ പീറ്റർ പാക്കർ ആ ഒരു ടൈം ലൈനിൽ മരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു മൂവിലോട്ട് വരികയാണെങ്കിൽ, അതായത് അക്രോസ് ദ സ്പൈഡർവേഴ്സിലോട്ട് വരികയാണെങ്കിൽ, ഇതിൽ വന്ന് നമ്മുടെ മൈൽസ് മോറൽസ് മൾട്ടിവേഴ്സ് വരെ ട്രാവൽ ചെയ്ത് വേറെ റിയാലിറ്റി പോവുകയാണ്. അതായത് പല പല സ്പൈഡർമാൻ വേരിയൻസ് ഉള്ള ഒരു റിയാലിറ്റിയിലോട്ടൊക്കെ പോകുന്ന രീതിയിലുള്ള സ്റ്റോറി വരാൻ പോവുകയാണ്. കൂടാതെ ഇതിൽ വന്ന് ഒരു വില്ലനായിട്ട് വരാൻ പോകുന്ന നമ്മുടെ സ്പൈഡർമാൻ 2099 ആണ്. പക്ഷേ പുള്ളിക്കാരൻ ആയിരിക്കില്ലെങ്കിലും മെയിൻ വില്ലൻ, കാരണം ഇതിൽ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞ കേട്ട് സ്പോട്ട് എന്ന് പറഞ്ഞൊരു വില്ലനാണ്. അപ്പോൾ അവൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ ഓരോരോ ഹോൾ പോലെയൊക്കെ ഉണ്ട്. അത് മൾട്ടിവേഴ്സ് ലെവൽ ട്രാവൽ ചെയ്ത് പറഞ്ഞ ഒന്നാണ്. അപ്പം അവനായിരിക്കും ഇതിൻ്റെ ഈ ഒരു മൂവിയിൽ മെയിൻ വില്ലൻ സ്പോട്ടാണ്. അപ്പം അടുത്ത് ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇനി വരാൻ പോകുന്ന മൂവിയാണ് ബിയോണ്ട് ദ സ്പൈഡർവേഴ്സ്. അതിലും ഈ ഒരു സ്പോട്ട് തന്നെയായിരിക്കും മെയിൻ വില്ലൻ എന്നാണ് പറയുന്നത്. ചിലപ്പം വേറെ വല്ല വില്ലനും വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മൂവിയിൽ ടോട്ടലായിട്ട് എത്ര സ്പൈഡർമാൻ വേരിയൻസ് വരാൻ പോകുന്നു പറയുകയാണെങ്കിൽ, ലക്ഷക്കണക്കിന് സ്പൈഡർമാൻ വേരിയൻസ് വരാൻ പോവുകയാണ്. ചില വേരിയൻസൊക്കെ നമുക്ക് അറിയാനുള്ള വേരിയൻസ് നിങ്ങൾ കഴിഞ്ഞ പടത്തിൽ കണ്ട് ചില സ്പൈഡർമാൻമാരിൽ വരും. ലൈക്ക് മൈസ് മോറലസ്, ഗൊൻറ്റേസി, സ്പൈഡർ നോയർ, നമ്മുടെ പീറ്റർ ബി പാക്കർ, അങ്ങനെയുള്ള നമ്മൾ ആൾറെഡി കഴിഞ്ഞ പടത്തിൽ കണ്ട ചില വേരിയൻസ് വരും. ഇതല്ലാതെ നിറയെ പുതിയ വേരിയൻസ് വരാൻ പോവുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ 2099, ഞാൻ ഒരു ക്യാരക്ടറിനെ കാണാൻ വെയിറ്റിംഗ് ആണ്. ഇത് മാത്രമല്ലാതെ വലിയൊരു ഹൈലൈറ്റാണ് നമ്മുടെ സ്പൈഡർമാൻ ഇന്ത്യ പവിത്ര പ്രഭാകർ ഈ ഒരു മൂവിയിൽ വരാൻ പോവുകയാണ്. ആൾറെഡി കൺഫേം ആക്കിയിട്ടുണ്ട്. ലുക്ക് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കോമിക്സിന് ആ ലുക്ക് ചേഞ്ച് ചെയ്താണ് പറയാൻ പോകുന്നത്. ഓറിജിൻ ചേഞ്ച് ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പവിത്ര പ്രഭാകർ ഇതിൽ വരാൻ പോവുകയാണ്. പുള്ളി വന്നൊരു തമിഴൻ എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കാൻ പോണത്. ഇതല്ലാതെ വേറെ ഒത്തിരി റൂമേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ട് ഇല്ല നമ്മുടെ ടോം ഹോൾഡിൻ്റെ സ്പൈഡർമാൻ്റെ ഒരു ക്യാമിയോ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല ടോബി മക്വേറിയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആൾറെഡി ഒരുപാട് പോസ്റ്റേഴ്സ് അവർ വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാ സ്പൈഡർമാൻ വേരിയൻസൊക്കെ ഉള്ള പോസ്റ്റർ. അപ്പോൾ അതേ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരുപാട് സ്പൈഡർമാൻ വേരിയൻസിനെ കാണുന്നുണ്ട്. പ്രധാനമായിട്ട് അല്ലെ നമ്മുടെ ടോമിനെ പോലെയും ആൻഡ്രൂവിനെ പോലെയൊക്കെ തോന്നുന്ന കുറേ പേരൊക്കെ ഉണ്ട്. അപ്പം ആരൊക്കെ വരുമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ ലൈവ് ആക്ഷൻ കണ്ട സ്പൈഡർമാൻ്റെ ക്യാമിയോസ് നമുക്ക് പ്രതീക്ഷിക്കുക. ടോമോ ടോബി മക്വേറി ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു മൂവിയിൽ വന്ന് ഇവരെങ്ങനെയാണ് മൾട്ടിവേഴ്സിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നതൊക്കെ നിങ്ങൾ ആൾറെഡി ട്രെയിലറിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഗൊൻറ്റേസിനെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു മൾട്ടിവേഴ്സ് ലെവൽ ട്രാവലാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ വന്ന് ഗൊന്നിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഡിവൈസ് ഉള്ള കാണാൻ പറ്റും, ഒരു വാച്ച് പോലെ. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇവർ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. കൂടാതെ ഈ ഒരു മൂവിയിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഇതിൽ ഏതെങ്കിലും ഡെത്തും ചിലപ്പോൾ നടക്കാനും സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ഒരു സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർവേഴ്സ് വേറെ ലെവൽ പടമായിരിക്കും തന്നെ നമുക്ക് ഉറപ്പിക്കാം. കൂടാതെ ഈ ഒരു മൂവി കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഏത് പടം കണ്ടിരിക്കുന്നു വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 2018 വന്ന് നമ്മുടെ സ്പൈഡർമാൻ ഇൻറ്റു ദി സ്പൈഡർവേഴ്സ് നിങ്ങൾ കണ്ടേ പറ്റും. കാരണം അത് കണ്ടാൽ ഇത് മനസ്സിലാവുക, അതിൻ്റെ ഒരു ഡയറക്റ്റ് കണ്ടിന്യൂഷനാണ് ഈ ഒരു അക്രോസ് ദ സ്പൈഡർവേഴ്സ്. അപ്പം ആ ഒരു മൂവി എന്തായാലും നിങ്ങൾ കാണാൻ നോക്കുക. ഞാൻ പറ്റുമെങ്കിൽ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് നോക്കാം. ടെലിഗ്രാം ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഉറപ്പില്ല, പറ്റുമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു മൂവിയിൽ വരാൻ പോകുന്ന ഈ സ്പൈഡർമാൻ വേരിയൻസിൻ്റെ ഒറിജിനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് തന്നെ ചാനലിലൊക്കെ ഇതേപോലത്തെ ഒറിജിൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത്. കൂടാതെ നമ്മുടെ ചാനലിൽ തന്നെ ഒരു top 5 വീഡിയോ ഇട്ടിട്ടുണ്ട് സ്പൈഡർമാൻ്റെ വേരിയൻസിനൊക്കെ പറ്റി. അതിൽ ഇതിൽ വരാൻ പോകുന്ന വേരിയൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിലില്ലാത്ത ചില വേരിയൻസിനെ പറ്റി ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഉറപ്പായിട്ട് പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ടോപ്പ് ലിസ്റ്റിൻ്റെ ഒന്ന് പ്ലേ ലിസ്റ്റ് ഉണ്ട്, അതിൽ തന്നെ കാണാം. ഓക്കെ, അപ്പം അവിടെ സ്പൈഡർമാൻ വേരിയൻസിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക. അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവി വേറെ ലെവലായിരിക്കും തന്നെ ഉറപ്പിക്കാം. കഴിഞ്ഞ പടത്തിനേക്കാളും ഇതിൻ്റെ അനിമേഷൻ ക്വാളിറ്റിയും എല്ലാം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രഹ്മാണ്ട പടമാക്കി തന്നെയാണ് ഇത് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരാൻ പോകുന്ന ബിയോണ്ട് സ്പൈഡർവേഴ്സ് എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. കൂടാതെ സ്പൈഡർമാൻ ഫാൻസിൻ്റെ ഒരു ട്രീറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ആരൊക്കെ ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി June 2 കാണുമെന്ന് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ അതുപോലെ തന്നെ കാണിക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah.